ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അൻസിസി എം ബി കിച്ചൻ ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുട്ടനാടൻ സ്റ്റൈലിൽ ഒരു അടിപൊളി താറാവ് കറിൻ്റെ റെസിപ്പിയായിട്ടാണ്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറി നമ്മളെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനായിട്ട് ഞാനിപ്പം വലിയുള്ളി, സവാളയും അതുപോലെ തന്നെ ചെറിയുള്ളിയും എടുത്തിട്ടുണ്ട്. ഒരു രണ്ട് ചെറിയ വലിയുള്ളിയും എടുത്തിട്ടുണ്ട്. ഒരു പിടിയോളം ചെറിയുള്ളിയും കൂടെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അര ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു എട്ടല്ലി വെളുത്തുള്ളി, അതും ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച്. ഞാൻ അതുപോലെ ആവശ്യത്തിന് നല്ല ഫ്രഷ് കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ നാടൻ കറി ആയതുകൊണ്ട് കറിവേപ്പിലൊക്കെ മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അതിപ്പോൾ ഞാൻ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തു വെച്ചിട്ടുണ്ട്. ഒന്നാം പാൽ എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന തമ്പാൽ ആദ്യത്തെ, പിന്നെ നമ്മൾ വെള്ളം ചേർത്ത് അരച്ചെടുക്കുന്ന പാൽ. അതൊക്കെ എല്ലാവർക്കും അറിയാം, എന്നാലും ബിഗിനേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെച്ചിട്ട് പറഞ്ഞതാണ്. ഇനി നമ്മൾ ഒരു പാന് അടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ, നമ്മുടെ നാടൻ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. ഇനി വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഓയിൽ ഉപയോഗിച്ചാലും കുഴപ്പമില്ല, എന്നാലും വെളിച്ചെണ്ണയാണ് ഈ കറിയുടെ ഒരു ടേസ്റ്റ്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കായ, വലിയ ജീരകം, പട്ടയുടെ ഇല, ഇനി ഇല ഇല്ലെങ്കിൽ പട്ട ഇട്ടാലും മതി, കുറച്ച് ഗ്രാമ്പു വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും സവാളയും, അത് രണ്ടും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും ഒക്കെ പച്ചമണം ഒന്ന് മാറി വരണം. നമുക്കതിലേക്ക് സവാളയും ചെറിയുള്ളിയും കട്ട് ചെയ്ത് വെച്ചിരുന്നത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് റെഡ് കളർ ചേഞ്ച് ആവുമൊന്നും വേണ്ട, എന്നാലും നല്ലപോലെ വാടി വരണം. ഉള്ളി നല്ല ട്രാൻസ്പെറൻറ്റ് കളർ ആവുന്നവരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. പച്ചമുളക് നമുക്ക് എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം. അപ്പോൾ നിങ്ങൾക്ക് എരിവിൻ്റെ അളവിനനുസരിച്ചിട്ട് നമുക്ക് പച്ചമുളകിൻ്റെ അളവൊക്കെ കുറച്ചും കൂട്ടിയൊക്കെ കൊടുക്കാം. ഞാനിപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് നടുക കീറിയിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇപ്പോൾ കുറച്ച് കറിവേപ്പില കൂടെ ഇപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഉള്ളി ഒന്ന് ട്രാൻസ്പെറൻറ്റ് കളറായി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള താറാവ്, അതായത് ഇത് നമ്മുടെ ഫ്രോസൺ ആയിട്ടുള്ള താറാവാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ബ്രോയിലർ ചിക്കൻ്റെയൊക്കെ ആ ഒരു വേവൊക്കെ ഇതിനുണ്ടാവുള്ളൂ. അല്ലാതെ നമുക്ക് നല്ല നാടൻ താറാവൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ, അത് ഇപ്പം നമുക്ക് നാടൻ ചിക്കൻ ആണെങ്കിൽ അറിയാമല്ലോ, അതിനനുസരിച്ചിട്ട് വേവ് കൂടും. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. പച്ച തക്കാളി കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത്. ഇപ്പോൾ ഞാൻ അധികം പഴുക്കാത്ത ഒരു ചെറിയ തക്കാളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ തക്കാളി ജസ്റ്റ് ഒന്ന് വഴണ്ട് വരട്ടെ. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പം കുരുമുളക് പൊടി ഇപ്പം ഞാനൊരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അപ്പം നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് വേണമെങ്കിൽ കൂട്ടിക്കൊടുക്കാം, കുറയ്ക്കണമെങ്കിൽ കുറച്ച് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ താറാവൊക്കെ നല്ലപോലെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം നമ്മൾ ഈ മസാലയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം.
നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മളിതൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ഈ മസാലയൊക്കെ നല്ലപോലെ ഇതിൽ പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതിയാവും. അതിനുശേഷം നമുക്ക് 2 പാലില്ലേ, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള 2 പാൽ ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു 20 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം. അപ്പം ഈ താറാവിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും. പിന്നെ അതെല്ലാം കൂടെ നല്ലപോലെ തിളച്ച് വെന്ത് വരണം. നല്ലപോലെ വെന്ത് വന്ന ശേഷം മാത്രമാണ് നമ്മൾ 1 പാൽ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ താറാവൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ വെന്ത് വന്ന ശേഷം നമ്മൾ 1 പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. 1 പാൽ ഒഴിച്ച ശേഷം ഒരുപാടൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ തന്നെ നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കുട്ടനാടൻ താറാവ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ. നമ്മളിതിപ്പം നൈസ്പത്തിരിയുടെ കൂടെ കഴിക്കാനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ചപ്പാത്തി, അതുപോലെ നമ്മുടെ വെള്ളയപ്പം, പൊറോട്ട, നെയ്ച്ചോറ്, ഇതിനൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഇനി മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.